നാളെ ദസറയാണ്, പിന്നെ ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ രാവണനെയല്ലേ വിജയിക്കേണ്ടത്? സാർ, ഞങ്ങൾ അവനി ചേച്ചിയുടെ ഫ്രണ്ട്സാ. ആ 1-2-3 കേസിന്റെ സാർ, അവനി ചേച്ചി ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് അവനി ചേച്ചിക്ക് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാ. അതുകൊണ്ടാ മാഡം പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ആ അതിലുണ്ടല്ലോ, അതില് അവന്റെ ഫോൺ ഞങ്ങൾ ഹാക്ക് ചെയ്തു സാർ. അപ്പോഴാണ് ഞങ്ങൾക്ക് അവനി ചേച്ചിയുടെ കോളിന്റെ കാര്യം അറിയാൻ കഴിഞ്ഞത്. സാർ, ഞങ്ങൾ സാറിന് പ്രോമിസ് ചെയ്തിരുന്നു, എന്തായാലും സാറിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. നീ ഒറ്റയ്ക്കല്ല നീരജ്. അതെ സാർ, ഞങ്ങളും ഉണ്ട് സാറിന്റെ കൂടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അവനെ, ഞാൻ നിന്നെ രക്ഷിക്കും. നിന്നെ ജഗോഡിയിൽ നിന്നും തിരികെ കൊണ്ടുവരും ഞാൻ. ഇതെന്റെ പ്രതിജ്ഞയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് വി ഹാവ് ടു ബി എക്സ്ട്രാ കെയർ ഫോർ ദിസ് ടൈം. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ടെന്ന് സ്പെഷ്യലി കണ്ടുപിടിക്കണം ആദ്യം നമ്മൾ. സാർ, ആ കെട്ടിടത്തിന്റെ മുഴുവൻ പ്ലാനും ഇതിലുണ്ട്. ഇതാ കൊട്ടാരമാണ് സാർ. ഇവിടെ എത്രമാത്രം ഭൂമിയിൽ നിന്ന് ഉയർന്നിട്ടാണോ അത്ര തന്നെ ഭൂമിക്ക് അടിയിലോട്ടും ഉണ്ട്. അവരുടെ രഹസ്യ സങ്കേതം ഇതായിരിക്കും. അതിനർത്ഥം ഇവിടെ ആയിരിക്കും എല്ലാവരും ഒളിപ്പിച്ചിരിക്കുന്നത്. അതെ, അന്ന് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവരും നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു ഉറപ്പായിട്ടും. അതെങ്ങനെ മിസ്സായിന്ന് മനസ്സിലാവുന്നില്ല. നീരജ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതിൽ വേണം ശ്രദ്ധിക്കാൻ. ഇപ്പൊ ഈ പ്ലാൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിനെ നന്നായി എക്സിക്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നീരജ്, നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവൻ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ഇവിടെ നീയും കൂടി ധൈര്യം കൈവിട്ട പിന്നെ അവനീ തകർന്നു പോകും നീരജ്. ഒരു വഴിയുണ്ട്. എന്താ? ശ്രേയ, പണ്ഡിറ്റ്ജിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുക. രാവണന്റെ രൂപം തയ്യാറല്ലേ? ആ പിന്നെ പണ്ഡിറ്റ്ജി പറഞ്ഞതുപോലെ തന്നെ വേണം രൂപം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ പണ്ഡിറ്റ്ജിയുടെ ദേഷ്യം നിനക്കറിയാലോ. ഇത്തവണ ജഗൂഡയിലെ ജനങ്ങൾ അന്തം വിടുന്ന തരത്തിലായിരിക്കണം രാവണന്റെ രൂപം ഉണ്ടാക്കേണ്ടത്. ആ പിന്നെ രൂപം സമയത്ത് തന്നെ എത്തിക്കണം. പ്രതിജ്ഞ അല്ലായിരുന്നു, അവന്റെ ജീവിതമായിരുന്നു. ഞാൻ അവന്റെ ജീവിതം ഇല്ലാതാക്കിയാലേ എനിക്ക് അവനെ സഹായിക്കാൻ സാധിച്ചില്ല, ജൂഹിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. എനിക്കറിയില്ലായിരുന്നു അല്ലി ഈ ആളുകളുടെ ശക്തി ഇത്ര വലുതായിരിക്കുമെന്ന്. നീരജ് എന്നോട് അപ്പോഴേ പറഞ്ഞത്. ഞാൻ പക്ഷെ അവൻ പറഞ്ഞത് അനുസരിച്ചില്ല. അതിനെല്ലാം അപ്പുറം എന്റെ അനുജനമ്മൻ, നിനക്കറിയായിരുന്നു അല്ലേ അലി, ഞാൻ തകർന്നു പോവെന്ന് കരുതി നീ പറഞ്ഞില്ല. എന്നെ ധൈര്യപ്പെടുത്തി നിർത്തി. തകരേണ്ടതെല്ലാം തകർന്നു അലി. എനിക്കൊരു നല്ല സഹോദരി ആവാൻ സാധിച്ചില്ല, നല്ല മകളുമായില്ല, നല്ലൊരു ഭാര്യയുമായില്ല, ഒരു നല്ല സുഹൃത്തുമല്ല. അവനെ നീ തോറ്റിട്ടില്ല. ഒന്നുമില്ലെങ്കിലും നീ കാരണമല്ലേ എനിക്കിപ്പോ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അവന്, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പോഴും ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. പിന്നെ അവനി, നിനക്ക് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഗണപതി ഭഗവാൻ.
നിനക്കറിയോ, ഈ ഗണപതിയെ ഞാൻ ജൂഹിക്ക് കൊടുത്തത് ഇതിനുള്ളിൽ ഒരു ഡിവൈസ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബംഗ്ലാവിൽ എന്ത് നടന്നാലും എനിക്ക് അറിയാൻ കഴിയുമായിരുന്നു. നീരജിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഈ ഡിവൈസും ഫെയിലായി പോയി. നീരജിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ അവന് കൂടുതൽ വിഷമങ്ങൾ നൽകി. ഈ ഡിവൈസ് പോലെ ഞാനും തോറ്റുപോയാലി. എനിക്ക് തോന്നുന്നു ഗണപതി ഭഗവാന് നമ്മളോട് ദേഷ്യമാണെന്ന്. അദ്ദേഹം നമ്മളെ സഹായിക്കുന്നില്ല. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. എന്റെ അമ്മന് അവന്റെ ചേച്ചി അവനെ ചതിക്കാൻ കഴിയില്ല. എന്റെ കൊച്ചുമോനെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ കള്ളം പറയാ. ആന്റിക്ക് അറിയാലോ എന്നെ. ഞാൻ ഇന്ന് വരെ അമ്മനെയും അവനെയും ദ്രോഹിച്ചിട്ടില്ല. രണ്ടുപേരും എന്റെ കുട്ടികളാ. ആന്റി തന്നെ പറയാ, ഞാൻ അമ്മനെ വെറുതെ തെറ്റുകാരനാക്കോ? അതെനിക്കറിയില്ല. അഥവാ നീരജിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിക്ക്. നോക്ക്, നീരജ് വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാ. പക്ഷെ അവനും അങ്ങനെ ആരുടെ മേലും കുറ്റം ആരോപിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അമൻ എന്ത് തെറ്റാ ചെയ്തേ? ഇപ്പോ അവനയുടെ പ്രണയത്തിന് മേൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനും ആ നിരപരാധിയെ കുറ്റക്കാരനാക്കണോ? അതൊന്നും അല്ല ശരി. ആന്റിക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലല്ലോ. പക്ഷെ ഇന്ന് സത്യം ആന്റിയുടെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. നീരജ് ശ്രേയയെ കാണാൻ പോവാ, അവളെ കൊണ്ട് സത്യം പറയിക്കാൻ വേണ്ടി. പിന്നൊരു കാര്യം, അഥവാ ശ്രേയ നീരജിനോട് സഹകരിച്ചില്ലെങ്കിൽ നാളെ അമനും രാജേശ്വരിയും ജയിലിലേക്ക് പോകുമ്പോൾ ശ്രേയയും അവരോടൊപ്പം ഉണ്ടാവും. ആന്റിക്ക് ശ്രേയ നന്നായി അറിയാമല്ലോ. അവൾ മറ്റാരെക്കുറിച്ചും ചിന്തിക്കില്ല. സ്വന്തം കാര്യം മാത്രമേ നോക്കൂ. അതുകൊണ്ട് സത്യം എന്തായാലും അതവൾ നീരജിനോട് പറയും. ഇനിയിപ്പോ ശ്രേയെല്ലാം തുറന്നു പറഞ്ഞ അതും അത് നീരജിനെല്ലാം തെളിയിക്കാൻ. ഞാൻ ദുർഗാ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്റെ മകനെ എന്റെ അടുത്തെത്തിക്കാൻ വേണ്ടിയിട്ട്. മാതാവ് എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. നീ തന്നെ മനസ്സിലാക്കി കൊടുക്ക ഇവക്ക്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നോ ഈ പെണ്ണിവിടെ. ഇപ്പൊ നീ തന്നെയാ ഇവൾ അർഹിക്കുന്നത് കൊടുക്കേണ്ടത്. പറയവളോട്, നമ്മളോട് ശത്രുത ഉണ്ടാക്കിയാൽ ഇവക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെടുക എന്ന്. പട്ടിജി, ഗുരുജി വിളിക്കുന്നു. പൂജയ്ക്കുള്ള സമയമായി. വാ മോനെ, ഇന്ന് അമ്മയ്ക്കും മകനും ഒരുമിച്ച് നൃത്തം ചെയ്യാം. ഇവളെ പിന്നീട് കാണാം. വരൂ. ഏയ്, ഇവിടെ എന്താ ചെയ്യുന്നത്? ഇറങ്ങുതാഴെ. പണ്ഡിറ്റ് ജി പറഞ്ഞത് പൂജയിൽ എല്ലാ സുമംഗലികളും നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ്. വാ, വേഗം വാ, സമയം കളയാതെ. പക്ഷെ അച്ഛമ്മ ശ്രേയ ഫോൺ എടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ശ്രേയെ തടയണം. അവൾ വാ തുറക്കാൻ പാടില്ല നീരജിന്റെ മുൻപിൽ. ശരി അച്ഛമ്മ. അതുൽ, നീ എന്തായി കാണിക്കുന്നേ? നീരജ് വന്നിരുന്നു ഇവിടെ. ഇല്ല, നീ കള്ളം പറയരുത്. എനിക്കെല്ലാം അറിയാം. നീ എന്ത് തെളിവ് അവന് കൊടുത്തത്? നീ എന്ത് തെളിവിന്റെ കാര്യം പറയുന്നേ? ഇപ്പൊ നിന്റെ ശരിക്കുള്ള മുഖം എല്ലാവരുടെ മുമ്പിൽ വ്യക്തമായി കഴിഞ്ഞു. അതും ഒന്നുകൂടെ എന്റെ മേൽ കൈവയ്ക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ എന്നെ നിങ്ങളെ വേദനിപ്പിക്കുമ്പോ അവിടെ അവനിക്കും വേദനിക്കും. നീ ഇനി അവളുടെ പേര് പോലും ഉച്ചരിക്കരുത്. ഇനി അവൾ നിന്റെ ചേച്ചിയല്ല, നീ അവളുടെ അനിയനുമല്ല. നിനക്ക് അതിനുള്ള അർഹതയില്ല.
ഇതെങ്ങോട്ടായി പോകുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. നിന്നെ വെറുതെ വിട്ട ഞാൻ എന്നോട് എന്റെ അഭിമാനത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും അത്. നിനമ്മ നിനമ്മ പ്ലീസ് സമാധാനിക്കൂ, എല്ലാവരും നോക്കുന്നു. ഇതിനകത്തേക്ക് കൊണ്ടുപോവാ. ഞാൻ നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. ശരി നീരജ്, ഇന്ന് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം എന്നേക്കുമായി ഇല്ലാതാക്കും. ഞാൻ ഇല്ലാതാക്കും. ചേട്ടാ ചേട്ടാ ചേട്ടാ, നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? ചേട്ടന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ? ചേട്ടാ പ്ലീസ് പ്ലീസ് ചേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. ചേട്ടനല്ല, ആയിരുന്നു. ആൻഡ് താങ്ക്സ് ടു യു. നീ കാരണം എന്റെ ലക്ഷ്യം പൂർത്തിയാകാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് ഇന്ന് ഞാൻ എ സി പി നീരജ് അല്ല, നീരജ് മേനോൻ മാത്രമാണ്. വെറും നീരജ് മേനോൻ. അതുകൊണ്ട് നിയമത്തിനും എന്നെ തടയാൻ കഴിയില്ല. ഇപ്പോൾ നിയമലംഘനം കോടതി, ഐ ഡോണ്ട് കെയർ. നീനാമ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു കഴിഞ്ഞു. നീ കരുതിയോ നിന്റെ ചേട്ടനെ നിന്നെ അടിക്കുന്ന? ഇല്ലല്ലോ. എത്രയും വേഗം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങ, പെട്ടെന്ന്. നീരജ്, ഇവനോട് ഇങ്ങനെ ചോദിച്ചവൻ പറയില്ല. ഇവന്റെ കാല് തല്ലിയൊടുക്ക്, സത്യം പറഞ്ഞിട്ട് നിർത്തിയാ മതി. വേണ്ട മേഡം, വേണ്ട പ്ലീസ്, എന്നെ തലയത്. ഞാനെല്ലാം തുറന്നു പറയാം, ഞാനെല്ലാം പറയാം. നിങ്ങൾക്ക് ആരും അറിയാതെ ബംഗ്ലാവിൽ പോവാൻ ഒരു വഴിയുണ്ട്. എന്നിട്ട് എന്റെ അവനെയും കൂടെ കൂട്ടി തിരിച്ചു വാങ്ങി. എന്റെ മംഗല്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. ഉറപ്പായും എന്റെ നീരജ് വരും. നിന്നെ രക്ഷിക്കാനായി ആര് തന്നെ വന്നാലും അവൻ ഇവിടെ ഭസ്മമായി മാറും. അവന്റെ അവസാന ശ്വാസം എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അവന്റെ ഭാര്യയുടെ ഭാവി എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. ഈ വിജയദശമിക്ക് ഭഗവാനോട് ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്റെ വിജയം, സത്യത്തിന്റെ വിജയം, തിന്മയുടെ സർവനാശം. എനിക്ക് നീ വിജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ അവനിയെ ഒരു കുഴപ്പവുമില്ലാതെ തിരികെ കൊണ്ടുവരണം മോനെ. വിജയിച്ചു വാ.
വിജയിച്ചു ആ മോനെ. ചെല്ല. എന്നിട്ട് എന്റെ അവനെയും കൂടെ കൂട്ടി തിരിച്ചു വാങ്ങി. പിന്നെ ജൂഹിയെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. എന്റെ മംഗല്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. ഉറപ്പായും എന്റെ നീരജ് വരും. നിന്നെ രക്ഷിക്കാനായി ആര് തന്നെ വന്നാലും അവന്റെ അവസാന ശ്വാസം എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അവന്റെ ഭാര്യയുടെ ഭാവി എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. ദുർഗ, ഞാൻ ആലോചിക്കുക, ഈ സിന്ദൂരം ഞാൻ നിന്നെ അണിയിക്കണോ അതോ വേണ്ടയോന്ന്. കാരണം ഈ സിന്ദൂരം ദീർഘസുമംഗലിമാരുടെ ലക്ഷണമാണല്ലോ. നീ ദീർഘസുമംഗലിയല്ല, നിനക്കതിൻ്റെ ആവശ്യവുമില്ല. സുമംഗലികളെ, പറയ്, എന്താ ഈ പെണ്ണിൻ്റെ നെറുകയിൽ സിന്ദൂരം ഉണ്ടാകുവോ അതോ ഇല്ലയോ? ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിന്റെ നെറുകയിൽ ഈ സിന്ദൂരത്തിന്റെ ഭാഗ്യം വിധിച്ചിട്ടില്ല. നോക്ക്, അമ്മ തന്നെ നേരിട്ട് എനിക്ക് സിന്ദൂരത്തിന്റെ നിറം തന്നു. എനിക്കിതുവരെ ദുർഗാദേവിയോടുള്ള വിശ്വാസം ഇങ്ങനെയായിരുന്നു, ഒരിക്കലും ദേവി എന്റെ കൂടെ നിൽക്കില്ല എന്ന്. പക്ഷെ ഇന്ന് അമ്മ അത് തെളിയിച്ചിരിക്കുകയാണ്. അമ്മ എന്നും സത്യത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. നിങ്ങളെപ്പോലെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരെ ഒരിക്കലും അമ്മ സഹായിക്കുകയില്ല. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. എന്റെ മംഗല്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. ഉറപ്പായും എന്റെ നീരജ് വരും. അദ്ദേഹത്തിന്റെ വരവിനെ തടയുന്നതിന് ഒരു ശക്തിക്ക് സാധിക്കില്ല, നിങ്ങളുടെ ഈ രാക്ഷസന്മാർക്ക് പോലും. നിന്നെ രക്ഷിക്കാനായി ആര് തന്നെ വന്നാലും അവൻ ഇവിടെ ഭസ്മമായി മാറും. അഥവാ നിന്റെ ഭർത്താവ് വന്നാൽ തന്നെ അവന്റെ അവസാന ശ്വാസം എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അവന്റെ ഭാര്യയുടെ ഭാവി എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. അവൻ ഓരോ നിമിഷവും ചാവാതെ ചത്തുകൊണ്ടിരിക്കും. മരണത്തിന് വേണ്ടി അവൻ ഞങ്ങളോട് അപേക്ഷിക്കും. എല്ലാ പെൺകുട്ടികളെയും തയ്യാറാക്കൂ, ഏറ്റവും ആദ്യം ഇവളെ. എന്താന്ന് വെച്ചാൽ ഇന്ന് നാം ഇവളെ കൊണ്ട് നൃത്തമാടിക്കും. ഇന്ന് നടക്കുന്ന പോലെ ഒരു ലേലം ജഗൂഡയിൽ ഇന്ന് വരെ നടന്നിട്ടുണ്ടാവില്ല. ദുർഗാദേവി, എന്റെ ജീവൻ എടുത്തോളൂ, പക്ഷെ ഇന്ന് നീരജനെ രക്ഷിക്കണം.
ഇതാണ് ഞങ്ങളുടെ ബംഗ്ലാവിലെ മുല്ലപ്പൂവ്. ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് രാവണ ദഹനം, പിന്നെ ലേലം തുടങ്ങും. അതിനു മുൻപ് ഞങ്ങളുടെ ഈ വിരുന്ന് സ്വീകരിച്ചാലും നീരാജ്